നമസ്കാരം. ഞാൻ ഡോക്ടർ ടി സുരേഷ് കുമാർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് പ്രസിദ്ധീകരിക്കുന്ന IMA നമ്മുടെ ആരോഗ്യത്തിന്റെ ചീഫ് എഡിറ്ററാണ്. ഇന്ന് നമ്മൾ വളരെ വലിയൊരു ചരിത്ര സന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും വസിക്കുന്ന മനുഷ്യരെ ഒരുപോലെ ഗ്രസിച്ചിരിക്കുന്ന COVID-19 അത് കേവലം ഒരു ആരോഗ്യ പ്രശ്നമല്ല, വലിയൊരു സാമൂഹ്യ പ്രശ്നം ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള പ്രതിരോധം നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം. സർക്കാർ മാത്രമല്ല, ജനങ്ങൾ ഒന്നടങ്കം തന്നെ, സമൂഹം ഒന്നടങ്കം തന്നെ ഇതിനെതിരെ നല്ല പ്രതിരോധം തീർത്താൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുള്ളൂ. ഇന്നതിൻ്റെതൊക്കെ സർക്കാർ ചെയ്യട്ടെ, ഇന്നതിൻ്റെയൊക്കെ നമ്മൾ ചെയ്യാം എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ ഇത് പ്രതിസന്ധി മറികടക്കാൻ കഴിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു നൂറ്റാണ്ടിന് മുമ്പ് വന്ന ഒരു മഹാമാരി നമ്മുടെ മുന്നിൽ ചരിത്രത്തിലുണ്ട്. 5 കോടി ജനങ്ങളെയാണ് അന്ന് ആ മഹാമാരി കൊണ്ടുപോയത്. ഇന്ത്യയിൽ തന്നെ 2 കോടി ജനങ്ങൾ മരിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ വളരെ ജാഗ്രതയോടെ, നമ്മൾ വളരെ ശ്രദ്ധിച്ച്, വളരെ അവധാനതയോടെ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മളെ ഭൂമുഖത്ത് നിന്ന് ഇത് മാറുകയുള്ളൂ. കേരളത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് ഈ അസുഖം എന്ന് മാറുന്നു അന്ന് മാത്രമേ ഈ ഭൂലോകത്തുനിന്നും ഈ അസുഖം മാറിപ്പോകുകയുള്ളൂ. കാരണം ബോധവൽക്കരണം ഇതിൻ്റെ ഒരു വലിയൊരു മുഖ്യ ധാരയാണ്. നമ്മുടെ മാറനല്ലൂർ ക്രൈസ്തനഗർ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുക്കിയിട്ടുള്ള ഈ ദൃശ്യ ഗാന ആവിഷ്കാരം വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഡോക്ടർ ദിനേശ് കൈപ്പള്ളി രചന നിർവഹിച്ച്, എൻ്റെ സുഹൃത്ത് കൂടിയായ ശ്രീ ഒ.കെ. രവിശങ്കർ ഈണം പകർന്ന്, സ്വാതിനാഥ് സംഗീത കോളേജിലെ 99 ബാച്ചിലെ വിദ്യാർത്ഥികൾ പാടിയിരിക്കുന്ന ഈ പാട്ട് വളരെ മനോഹരമായിരിക്കുന്നു. സന്നാഹങ്ങൾ ഒരുക്കിയിടാം, സന്ദേഹങ്ങൾ അകറ്റിയിടാം, ആ സന്ദേശം വളരെ ഊർജമുള്ള ഒരു സന്ദേശമാണ്. വളരെ നന്നായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ദൃശ്യം ആവിഷ്കരിക്കുന്ന ശ്രീമതി തര രവിശങ്കറാണ്. എന്തുകൊണ്ടും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സന്ദേശം തരുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. എന്ന് മാത്രമല്ല, ഇത് കൊണ്ട് ഒതുക്കുകയല്ല, ഇനിയും പുതിയ പുതിയ ആശയങ്ങളോടുകൂടി, ബോധവൽക്കരണ പരിപാടികളോടുകൂടി ഇത്തരത്തിലുള്ള ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവേശം കൊടുക്കുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികൾ തുടർന്ന് നടത്തണമെന്ന് ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പത്തു മാറ്റണം, മനസ്സു ചേർന്നു നിൽക്കണം, പവിത്ര പ്രഭാത പ്രകാശ പ്രമോദ പ്രയാണം തുടരും.